നമസ്കാരം. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു ടോപ്പിക്കാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ പല എപ്പിസോഡ്സിലും പറഞ്ഞിട്ടുണ്ട് വണ്ണം കുറയ്ക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചിലർ പറയാറുണ്ട് ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുമ്പം അല്ലെങ്കിൽ എന്തെങ്കിലും ഇവൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡ്രസ്സ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം അത്രയ്ക്ക് വണ്ണമൊന്നും ഇല്ലെങ്കിലും ഭയങ്കരമായിട്ട് വണ്ണം തോന്നുന്നു. അപ്പോൾ ഈ വണ്ണം തോന്നുന്നത് കുറയ്ക്കാനായിട്ട് നമുക്ക് ഡ്രസ്സിങ്ങിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഡ്രസ്സിങ്ങിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ്, വണ്ണം കുറവായിട്ട് തോന്നിപ്പിക്കാൻ വേണ്ടി ഡ്രസ്സിങ്ങിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് കുറേ പേർക്കൊക്കെ അറിയായിരിക്കും ഇതിനകത്ത് കുറേ കാര്യങ്ങൾ, എങ്കിലും ഞാനതൊന്ന് ഓരോരോ കാര്യങ്ങളായിട്ട് എടുത്ത് പറയാം, എന്തുകൊണ്ടെന്നും കൂടി പറയാം. ആദ്യം തന്നെ നമ്മൾ കുറച്ച് വണ്ണം ഉള്ളവരാണെങ്കിൽ, അതായത് ഒരു നോർമലി എവിടെയെങ്കിലുമൊക്കെ ബൾജിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കളറ് സെലക്ട് ചെയ്യുമ്പം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരിക്കലും ലൈറ്റ് കളേഴ്സ് നമ്മൾ സെലക്ട് ചെയ്യാതിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. നമുക്കറിയാമല്ലോ ഒരു തംബ് റൂൾ പോലെ നമ്മൾ പറയുന്നതാണ് ബ്ലാക്ക് കളർ എപ്പോഴും നമ്മൾ വണ്ണം കുറവ് തോന്നാൻ വേണ്ടി സെലക്ട് ചെയ്യണമെന്ന്. അത് ശരിക്കും പറഞ്ഞാൽ ഡാർക്ക് കളർ ആകുമ്പോൾ കുറച്ചും കൂടെ നമ്മളൊന്ന് ഷ്രിങ്ക് ചെയ്ത പോലെ തോന്നും. അതുപോലെ തന്നെ ഏതൊക്കെ കളറ്, നേവി ബ്ലൂ നമുക്ക് സെലക്ട് ചെയ്യാം, അതുപോലെ തന്നെ വയലറ്റ് നമുക്ക് സെലക്ട് ചെയ്യാം, പിന്നെ നല്ല മെറൂൺ സെലക്ട് ചെയ്യാം, പിന്നെ ഒബ്വിയസ്ലി ബ്ലാക്ക് സെലക്ട് ചെയ്യാം. ഇങ്ങനത്തുള്ള കളേഴ്സ് നമുക്ക് കൂടുതൽ വണ്ണം കുറവ് തോന്നാനായിട്ട് സെലക്ട് ചെയ്യാം. ഇനി ഏതൊക്കെയാണ് വണ്ണം കൂടുതലായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മടക്കുകൾ, ഇപ്പം ദേഹത്തൊക്കെ മടക്കുകളൊക്കെ ഉണ്ടെങ്കിൽ, വയറിലോ അല്ലെങ്കിൽ മുതുകിലോ ഒക്കെ മടക്കുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് എടുത്ത് കാണിക്കുന്ന കളേഴ്സ് എന്ന് പറയുന്നത് ബേബി പിങ്ക്, അതായത് പിങ്കിൻ്റെ തന്നെ നല്ല ലൈറ്റ് ഷെയ്ഡ് ബേബി ഓറഞ്ച്, അതിട്ടാൽ അറിയാൻ പറ്റും. ഏറ്റവും നന്നായിട്ട് എടുത്ത് കാണിക്കുന്ന ഒന്നാണ് ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ക്രീം കളർ, ചന്ദനത്തിൻ്റെയൊക്കെ കളർ. ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ലൈലാക്ക്, അതുപോലെ തന്നെ ലൈറ്റ് ബ്ലൂ അതായത് സ്കൈ ബ്ലൂ, ഇങ്ങനത്തെ ഉള്ള ലൈറ്റ് ഗ്രീൻ, ഇങ്ങനത്തെ കളേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വണ്ണം നമുക്ക് എൻഹാൻസ് ചെയ്ത് തോന്നും. എസ്പെഷ്യലി നമുക്കിപ്പം മടക്കുകളുണ്ടെങ്കിൽ അത് പെട്ടെന്ന് നമുക്കറിയാൻ പറ്റും. ഇനി നമ്മൾ ഡ്രസ്സിൻ്റെ കളേഴ്സിനെ കുറിച്ച് പറഞ്ഞു, അടുത്തൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിൻ്റ് സെലക്ട് ചെയ്യുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം. അതായത് ഡ്രസ്സ് ഇപ്പോൾ പ്ലെയിൻ ഡ്രസ്സ് ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കളേഴ്സിൻ്റെ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. പക്ഷേ ഇതിനകത്ത് പ്രിൻ്റ് ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? വലിയ പ്രിൻ്റുകൾ ഇട്ടാൽ, അതായത് വലിയ പൂക്കൾ, വലിയ കളം, മീൻ ചെക്ക് ചെക്സ് അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വണ്ണം കൂടുതലായിട്ട് തോന്നും. എസ്പെഷ്യലി ലേഡീസിന്, ഇപ്പം ചുരിദാറോ അല്ലെങ്കിൽ ഗൗണോ ഒക്കെ ആണെങ്കിൽ അതിനകത്ത് വലിയ പൂക്കളാണെങ്കിൽ കുറച്ചും കൂടെ ഭയങ്കര ക്രൗഡഡ് ആയിട്ട് നമുക്ക് ആ സ്ലിം ലുക്ക് കിട്ടത്തില്ല. അതേസമയം കുഞ്ഞു കുഞ്ഞു പൂക്കളാണ്, അത് ലൈറ്റ് കളേഴ്സിലാണെങ്കിലും കുറച്ച് കുഞ്ഞു കുഞ്ഞു പൂക്കളാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ചെക്സ് യൂസ് ചെയ്യുമ്പോഴും ചെറിയ ചെറിയ ചെക്സ് ആണെങ്കിൽ കുറച്ചും കൂടെ നന്നായിരിക്കും. ഇനി അതുപോലെ തന്നെ വണ്ണം കുറവല്ല, കുറച്ചും കൂടെ ഹൈറ്റ് തോന്നിപ്പിക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സാരീസിലാണ് എസ്പെഷ്യലി വരുന്നത്. ഇപ്പോൾ സാരീസിലാണെങ്കിൽ നമ്മൾ ഒരുപാട് വലിയ ബോർഡേഴ്സ് എടുക്കുവാണെങ്കിൽ വണ്ണവും കൂടുതൽ തോന്നും. അതായത് നമ്മൾ കുറച്ചൊന്ന് കുറുകിപ്പോയതുപോലെ പൊക്കവും കുറഞ്ഞ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും പൊക്കം കുറച്ച് കുറവുള്ള ആൾക്കാരാണ് സാരി സെലക്ട് ചെയ്യുന്നതെങ്കിൽ നമ്മൾ താഴെ നിന്നുള്ള ബോർഡേഴ്സ്, കുറച്ച് ചെറിയ ബോർഡറും അതുപോലെ തന്നെ ഈ ചെസ്റ്റിൻ്റെ അവിടെ വരുന്ന ബോർഡേഴ്സും കുറച്ചും കൂടെ കട്ടി കുറഞ്ഞ ബോർഡർ എടുക്കുകയാണെങ്കിൽ, തിന്നായിട്ടുള്ളത് എടുക്കുക, അതിപ്പോഴത്തെ ഫാഷനാണ്. അപ്പോൾ അങ്ങനെ എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ സ്ലെൻഡറായിട്ട്, കുറച്ചും കൂടെ സ്ലിമ്മായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇനി നമ്മൾ ഡ്രസ്സിൻ്റെ കട്ട്സിനെ കുറിച്ചാണ് പറയാനുള്ളത്. കട്ട്സിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ബ്ലൗസ് ആയാലും അതുപോലെ ചുരിദാർ ആയാലും അതൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ നെക്കിൻ്റെ കട്ട്, എസ്പെഷ്യലി ഇപ്പം നമ്മൾ ബോട്ട് നെക്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ കുറച്ച് ഇടുങ്ങിയ പോലത്തെ കോളേഴ്സും അങ്ങനത്തെയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ വണ്ണം ഫീൽ ചെയ്യും. അതായത് നമുക്കൊരു ശ്വാസം മുട്ടുന്ന എല്ലാം കൂടെ പിടിച്ച് കെട്ടിയ ഒരു ഫീലാണ്. പക്ഷെ കുറച്ചും കൂടെ സ്ലിമ്മായിട്ടിരിക്കുന്നവർക്ക് ഈ ബോട്ട് നെക്കും അല്ലെങ്കിൽ കോളേഴ്സും പല സ്റ്റൈൽസ് നല്ലതായിരിക്കും. ഒരുപാട് ബ്രോഡറായിട്ടുള്ള നെക്ക് ഉപയോഗിച്ചാലും ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടെ പ്ലംബിയായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കഴുത്ത് ഒരുപാട് തുറന്നു പോകാനും പാടില്ല, ഒരുപാട് ക്ലോസ്ഡ് ആയിട്ടും പാടില്ല. ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന രീതിയിലുള്ള ഒരു നെക്ക്ലൈൻ ആയിരിക്കും എപ്പോഴും നല്ലതായിട്ട് വരുന്നത്. ഇനി നമ്മൾ സ്ലീവിൻ്റെ കാര്യം ചെയ്യുമ്പം, അതായത് ചുരിദാറായിക്കോട്ടെ അതല്ല സാരി ബ്ലൗസ് ആയിക്കോട്ടെ ഏതായാലും നമ്മൾ സ്ലീവ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരുപാട് ഇപ്പോൾ വണ്ണം കൂടുതലുള്ള അല്ലെങ്കിൽ വണ്ണം കൈക്ക് എസ്പെഷ്യലി ഇവിടുത്തെ വണ്ണം കൂടുതലാണെങ്കിൽ നമ്മളൊരു കാരണവശാലും സ്ലീവിൻ്റെ ഇറക്കം ഒരുപാട് കുറയ്ക്കാൻ പാടില്ല. ഇപ്പം മെഗാ സ്ലീവോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ കൈ കുറച്ചും കൂടെ നമുക്ക് എൻഹാൻസ്ഡ് ആയിട്ട് ഫീൽ ചെയ്യും. അതിന് പകരം നമ്മൾ കുറച്ചും കൂടെ ലെങ്തി ആയിട്ടുള്ള ഒന്നെങ്കിൽ നമ്മുടെ എൽബോ മുട്ട് വരെയുള്ള ബ്ലൗസോ, അതല്ലെങ്കിൽ കുറച്ചും കൂടെ ലെങ്ത്ത് 3/4 ഈവൻ ഫുൾ കൈ ആണെങ്കിൽ പോലും നമുക്ക് കുറച്ചും കൂടെ സ്ലിം ആയിട്ട് ഫീൽ ചെയ്യും. ആ ബ്ലൗസും ഈ പറഞ്ഞതുപോലെ
കുറച്ച് കളർ, അതായത് ഇച്ചിരി ഡാർക്ക് കളർ ആണെങ്കിൽ കുറച്ചും കൂടെ സ്ലിം ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ വണ്ണമുള്ളവരും മാത്രമല്ല, മെലിഞ്ഞിരിക്കുന്നവരും ഈ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. കാരണം ക്ലിനിക്കിൽ വന്നിട്ട് പലരും പറയാറുണ്ട്, ഡോക്ടർ എനിക്ക് കൈക്ക് തീരെ വണ്ണമില്ല, കുറച്ചും കൂടെ വണ്ണം വയ്ക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോയെന്ന്. അപ്പം നമുക്ക് കൈക്ക് മാത്രമായിട്ട് വണ്ണം വയ്ക്കാൻ പറ്റത്തില്ല, പക്ഷേ നമ്മൾ ഡ്രസ്സിങ് ശ്രദ്ധിച്ച് നോക്കുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത് ഈ തീരെ കൈ മെലിഞ്ഞിരിക്കുന്നവരാണെങ്കിലും സ്ലീവ് ഭയങ്കരമായിട്ട് മുകളിലായിരിക്കും, അതായത് മെഗാ സ്ലീവോ അല്ലെങ്കിൽ മൈക്രോ സ്ലീവോ ഒക്കെ വെച്ചായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴും ഈ കൈയുടെ വണ്ണക്കുറവ് നന്നായിട്ട് അറിയാൻ പറ്റും. നേരത്തെ ഞാൻ വണ്ണ കൂടുതലിൻ്റെ കാര്യം പറഞ്ഞതുപോലെ, അപ്പോൾ അതുകൊണ്ട് കൈക്ക് വണ്ണക്കുറവാണെന്നുണ്ടെങ്കിലും നമ്മൾ ചെയ്യേണ്ടത് സ്ലീവിന് കുറച്ചും കൂടെ ഇറക്കം വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചും കൂടെ ഒരു ആ ഒരു ബോണി ആയിട്ടുള്ള ഒരു ലുക്കൊന്ന് മാറിക്കിട്ടും. ഇനി നമ്മൾ കട്ട്സിൻ്റെ കാര്യം പറഞ്ഞു, കളറിൻ്റെ കാര്യം പറഞ്ഞു, ഇനി ഇതിൻ്റെ ഡിസൈനിൻ്റെ കാര്യം പറയുമ്പം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ വയറിൻ്റെ ഭാഗത്ത് നമുക്ക് വണ്ണം കൂടുതലാണെന്നിരിക്കട്ടെ, മിക്കവാറും എല്ലാവർക്കും വയറാണൊരു പ്രശ്നം. അപ്പോൾ ഈ പ്രത്യേകിച്ച് ലേഡീസിന് ഇപ്പോഴത്തെ ഒരു ഫാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുറച്ചും കൂടെ ഹൈ ആയിട്ടായിരിക്കും നമ്മുടെ ഈ ഒരു വേസ്റ്റ് ലൈൻ വരുന്നത്, അതായത് വയറിൻ്റെ ഭാഗത്ത് അവിടെ തന്നെ കുറച്ച് ചെറിയ 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 ചുരുക്കുകൾ കാണും. അപ്പോൾ ഈ എത്ര ഹൈ ആവുന്നു അതിനനുസരിച്ച് നമുക്ക് വണ്ണം കൂടുതലായിട്ട് ഫീൽ ചെയ്യും. പക്ഷേ എക്സാക്ട്ലി കുറച്ചൊരു നമ്മുടെ ഈ ഒരു കർവിൻ്റെ ഭാഗത്താണ് കട്ട് വരുന്നതെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ മെലിഞ്ഞതായിട്ട് ഫീൽ ചെയ്യും. ഞാനിത് എടുത്തു പറയാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ പ്രഗ്നൻസി ആ ഒരു ടൈമിലും അതുപോലെ വെയിറ്റ് ഗെയിൻ ചെയ്തപ്പോഴും ഒക്കെ ഈ ഒരു ഫീഡിങ് ടൈപ്പായിട്ടുള്ള ഡ്രസ്സസ് എടുത്തു, പക്ഷേ ആ കട്ട്സ് എല്ലാം ഇതുപോലെ കുറച്ച് ഹൈ ആയിരുന്നു. അപ്പോൾ നമുക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ സമയത്ത്, അതായത് നമ്മൾ വയറൊക്കെ ഉള്ള സമയത്ത് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ കംഫർട്ടബിളാണ്, പക്ഷെ അത് കഴിഞ്ഞിട്ട് എൻ്റെ പല ട്രാവൽ വീഡിയോസിൽ നിങ്ങൾക്ക് കണ്ടറിയായിരിക്കും ആ ഡ്രസ്സ് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ബിക്കോസ് അത് ഷേപ്പ് ചെയ്യാനും ഭയങ്കര പാടാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്നെ ബലൂൺ പോലെ താഴോട്ട് കിടക്കും, വയറിൻ്റെ ഭാഗം കുറച്ച് ബലൂണായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വയറ് കൂടുതലുണ്ട് അല്ല വേറെ അസ്വസ്ഥതകളൊന്നും ഇല്ല എങ്കിൽ കട്ട് വരുമ്പം ഈ ഒരു കർവിൻ്റെ അടുത്ത് വരുന്ന കട്ട്സ് സെലക്ട് ചെയ്യാനായിട്ട് നമ്മളൊന്ന് നോക്കുക. അതുപോലെ തന്നെ ലൈൻസിൻ്റെ കാര്യം നമുക്ക് യൂണിവേഴ്സലി എപ്പോഴും അറിയാവുന്ന ഒരു കാര്യമാണ്, അതായത് വേർട്ടിക്കലായിട്ടുള്ള ലൈൻസ് ഉള്ള ഡ്രസ്സസ് സെലക്ട് ചെയ്യുക, അതായത് മുകളിൽ നിന്ന് താഴേക്കുള്ള വര. അതുപോലെ കുറച്ചും കൂടെ കർവി ആയിട്ടാണെങ്കിൽ, ഇപ്പോൾ വെസ്റ്റേൺ വെയർ ഒക്കെ ആണെങ്കിൽ അങ്ങനത്തെ കുറേ ഫാഷൻസ് നമുക്ക് കിട്ടും, അതായത് ഇവിടെ നിന്ന് ബ്രോഡറായിട്ട് വന്നിട്ട് ഇവിടെ കുറച്ചൊന്ന് ചുരുങ്ങി വന്നിട്ട് വീണ്ടും ബ്രോഡറായിട്ട് പോകും. അപ്പോൾ ആ ഒരു അവർ ഗ്ലാസ് ഷേപ്പ്, അതായത് ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ ആ കർവ്, അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഒരു ഡിസൈൻ നമ്മളെ സഹായിക്കും. പക്ഷേ ഒരു കാരണവശാലും ഇങ്ങനത്തെ ലൈൻസ് ഉള്ളത് എടുക്കരുത്, എന്നുവെച്ചാൽ ഹൊറിസോണ്ടലായിട്ടുള്ള ലൈൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ വീതി ഉള്ളതായിട്ട് ഫീൽ ചെയ്യും. അത് ഒരു ഒരു കാര്യമാണ്. ഇനി ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോഴും നേരത്തെ കട്ട്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ വിട്ടുപോയ ഒരു കാര്യം, സ്ലീവിൻ്റെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റിച്ചിങ്ങിനകത്തും കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ വണ്ണക്കുറവ് ഫീൽ ചെയ്യാം എന്ന് പറഞ്ഞാൽ, ഇപ്പം സ്ലീവ് നമ്മൾ ഇവിടുത്തെ ഒരു ഷോൾഡർ കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് കയറ്റിയാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഒരു ബൾജ് നമുക്ക് വരും. അപ്പോൾ ആ ഒരു ബൾജ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് കൈയൊക്കെ കുറച്ചും കൂടെ ഹെവി ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷേ ആ ഒരു കട്ട് കറക്റ്റായിട്ടാണ് ആ കട്ട് വരുന്നതെങ്കിൽ, അതുപോലെ തന്നെ ഈ ആമിൻ്റെ ഭാഗത്ത് കട്ട് വരുമ്പോഴും അത് സെലക്ട് ചെയ്യും. ഇപ്പം കുറേ ബ്രാൻഡഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ആണെങ്കിൽ കറക്റ്റ് ഫിറ്റിലായിരിക്കും വരുന്നത്, പക്ഷെ അല്ലാതെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ ചെക്കിൻ്റെ കാര്യം പറഞ്ഞു, വലിയ ചെക്സ് ആണെങ്കിൽ അതുപോലെ ഒരുപാട് മൾട്ടി കളേഴ്സ് ആണെങ്കിൽ ഒത്തിരി കളറുകളുടെ ബഹളം ഉണ്ടെങ്കിലും നമുക്ക് കുറച്ചധികം വണ്ണമുള്ള പോലെ ഫീൽ ചെയ്യും. പക്ഷെ കുറച്ച് താരതമ്യേന കളറെന്ന് ഞാൻ ഉദ്ദേശിച്ച കുറേ ഡിസൈൻസും കുറേ അങ്ങനത്തെ കാര്യങ്ങൾ, പക്ഷേ കുറേ സിമ്പിളായിട്ടുള്ള ഡിസൈൻസും അങ്ങനെയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ ഒതുങ്ങിയിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ഇനി പറയാനുള്ളത് നമ്മുടെ ഡ്രസ്സിൻ്റെ ലെങ്ത്തിനെ കുറിച്ചാണ്. നേരത്തെ നമ്മളൊരു പൊക്കമുള്ളവരും പൊക്കം കുറഞ്ഞവരും ഉപയോഗിക്കേണ്ട ഒരു ഡിസൈൻ പാറ്റേണിനെ കുറിച്ചും അതുപോലെ ബോർഡേഴ്സിനെ കുറിച്ചും പറഞ്ഞു. ഇനി പറയാനുള്ള ഡ്രസ്സിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ, ഇപ്പം നമുക്ക് ടോപ്സ് എടുക്കാം. ഈ ടോപ്പ് എടുക്കുന്ന സമയത്ത് വണ്ണമുള്ളവരാണെങ്കിൽ ക്രോപ്പ് ടോപ്സ്, അതായത് ഇങ്ങനെ ഈ കുറച്ച് ഹൈ ആയിട്ട് വന്ന് കട്ട് വരുന്ന ടോപ്സ് ആണെങ്കിൽ കുറച്ചും കൂടെ വണ്ണം തോന്നും. അതേസമയം അത് കുറച്ചും കൂടെ സ്ലിം ആയിട്ടുള്ളവർക്ക് നല്ല സ്റ്റൈലിഷ് ആയിരിക്കുകയും ചെയ്യും. ഇത് ഇടരുതെന്നല്ല, പക്ഷേ കുറച്ചും കൂടെ വണ്ണം തോന്നാതിരിക്കണമെങ്കിൽ നമ്മളിങ്ങനത്തെ ഒഴിവാക്കുക. അതിന് പകരം കുറച്ചും കൂടെ ലെങ്ത്തും ആൻഡ് കട്ട് കുറച്ചും കൂടെ ഇതായിട്ടുള്ളത് നമുക്ക് ഉപയോഗിക്കാം. ഇനി അതല്ല, നമുക്ക് ദേഹത്ത് കുറേ മടക്കുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ താരതമ്യേന നമ്മൾ കുറച്ചും കൂടെ ലൂസായിട്ട്, ലൂസ് എന്ന് പറഞ്ഞാൽ ബട്ടർഫ്ലൈ ടോപ്സ് എന്ന് പറയും, നമുക്കിവിടെ ഫുള്ളായിട്ട് ലൂസായിട്ട് കിടക്കുന്നതാണെങ്കിൽ വേവി ആയിട്ട് നമ്മുടെ ആ ഒരു കർവ്സ് ഒന്നും അറിയാതെ ഇരിക്കും. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രസ്സ് സെലക്ട് ചെയ്യാം. അതുപോലെ ലെങ്ത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പം കുർത്തീസ് ഉപയോഗിക്കുന്ന സമയത്ത് കുറച്ച് ലെങ്ത് കൂടുതൽ
കൂടുതലുള്ളതാണെങ്കിൽ അതൊരു ആംഗിളിന് കുറച്ച് മുകളിൽ നിൽക്കുന്ന ലെങ്തും അതുപോലെ തന്നെ പെൻസിൽ കട്ടായിട്ടുള്ള പാൻസോ അല്ലെങ്കിൽ ചുടി ബോട്ടമോ ലെഗിങ്സോ അത് നമ്മുടെ കംഫർട്ടിനനുസരിച്ച് ഇടുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ നമ്മളെ സ്ലിമ്മായിട്ട് ഫീൽ ചെയ്യിപ്പിക്കും. പക്ഷേ നമ്മൾ ലെങ്ത് കുറഞ്ഞ കുർത്തി, അതായത് ഇപ്പം നമ്മുടെ മുട്ടിൻ്റെ അവിടെ വരെയോ അല്ലെങ്കിൽ മുട്ടിന് കുറച്ച് താഴെയും കൂടി ആണെന്നുണ്ടെങ്കിൽ പോലും കുറച്ചും കൂടെ നമ്മുടെ കാലിൻ്റെ വണ്ണോ ഒക്കെ ചിലപ്പോൾ അറിയാൻ പറ്റും. അതുകൊണ്ട് ലെങ്ത് കൂടുതലുള്ളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇനി കുർത്തി സെലക്ട് ചെയ്യുമ്പോഴും ഒരുപാട് ഡിസൈൻസ്, എസ്പെഷ്യലി ഇപ്പം കയ്യുടെ ഭാഗത്ത് അതല്ലെങ്കിൽ കഴുത്തിൽ, പിന്നെ വേറൊരു പാറ്റേൺ വരുന്നത് ഡ്രസ്സ്, ഐ മീൻ ബോഡി ഒരു കളറും അതുപോലെ കൈ വേറൊരു കളറായിട്ട് ഡിഫറെൻ്റായിട്ട് വരും. അപ്പോൾ ഈ കയ്യിൽ കുറേ ഡിസൈൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വീതിയായിട്ട് ഫീൽ ചെയ്യും. അത് നമ്മൾ അറിയണമെങ്കിൽ, നമുക്കിപ്പോൾ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് അത് വണ്ണം തോന്നുന്നോ ഇല്ലേ എന്നറിയണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 3-4-5 പാറ്റേൺ ഡ്രസ്സ് എടുത്ത് വയ്ക്കുക, എന്നിട്ട് നമ്മൾ ഫോട്ടോ എടുത്ത് വയ്ക്കുക. ഫോട്ടോ എടുത്തിട്ട് ഇത് നമുക്ക് എങ്ങനെയാണ് സ്യൂട്ട് ആവുന്നതെന്ന് നോക്കുക. എന്ന് വെച്ചാൽ നമുക്കിപ്പം വണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ചിലർക്ക് അപ്പർ ബോഡി മാത്രമേ വണ്ണം കാണൂ, ചിലർക്ക് കൈക്ക് മാത്രമേ കാണൂ, ചിലർക്ക് വയറ് മാത്രമേ കാണൂ, അല്ലെങ്കിൽ ബട്ടക്സും തൈസും മാത്രമേ കാണത്തുള്ളൂ, ചിലർക്ക് നല്ല ഹൈറ്റ് ആയിരിക്കും, ഉള്ള വണ്ണം പെട്ടെന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പം ഈ പറഞ്ഞതൊക്കെയെന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും ശരീരപ്രകൃതം വ്യത്യാസമുണ്ട്. അതായത് അപ്പർ ബോഡി ഹൈറ്റ് കൂടുതലായിരിക്കും, ലോവർ ബോഡി കുറച്ചുകൂടെ കുറവായിരിക്കും, അല്ലെങ്കിൽ തിരിച്ച് കാലിന് കുറച്ച് നീളം കൂടുതൽ, അങ്ങനെയൊക്കെ വരുന്നവരുണ്ട്. അപ്പോൾ ഇത് നോക്കിയിട്ട് വേണം നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഡ്രസ്സ് സെലക്ട് ചെയ്യാനായിട്ട്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയൊക്കെ നമ്മൾ വായിച്ച് കേൾക്കുന്ന അല്ലെങ്കിൽ ഫാഷൻ ഡിസൈനിങ് മാഗസിൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ നെറ്റിലൊക്കെ റെഫർ ചെയ്ത് കിട്ടുന്ന കാര്യങ്ങളും, പിന്നെ കുറച്ച് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസും കൂടിയാണ്. കാരണം പലപ്പോഴും നമുക്ക്, ഞാനെപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ ഓഫ് സ്ക്രീനിനെക്കാട്ടിലും കുറച്ചും കൂടെ വണ്ണം നമുക്ക് ഓൺ സ്ക്രീൻ, അതായത് നമ്മൾ വീഡിയോയിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഫീൽ ചെയ്യാറുണ്ട്. ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഇത് ഇത്രയും വണ്ണം നമുക്ക് എങ്ങനെയാണ് തോന്നിയെന്ന് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയ കുറേ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും ഇത് പരീക്ഷിച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലെ തോന്നിയ അല്ലെങ്കിൽ വണ്ണ ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം എന്ന് തോന്നിയ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്തിട്ട് നമുക്കിനി ഇത് വരുന്ന എപ്പിസോഡിൽ എപ്പോഴെങ്കിലും നമ്മുടെ ട്രാവൽ വ്ളോഗിലോ അല്ലെങ്കിൽ ബ്യൂട്ടി വ്ളോഗിലോ എവിടെയെങ്കിലും നമുക്കത് ഉൾപ്പെടുത്താം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്.